ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് റൈനൂസ് ക്രേസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിലേക്കുള്ള പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, ഇനി പച്ചക്കറിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് വന്നിട്ട് പർച്ചേസ് ചെയ്യാറുള്ളത്. അത് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല. വീട്ടിൽ വരാൻ വേറെ ആരും ഇല്ലാത്തപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് വരാറുള്ളത്. പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് പർച്ചേസിങ്, ഇഷ്ടമാണ് പുറത്ത് പോവാം, ആ ഒരു സമയത്ത് പുറത്ത് പോവാം, പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ആയിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഫുൾ ടൈം പുറത്ത് തന്നെയാണ് അധികവും. കുട്ടികളൊക്കെ കൊണ്ടാക്കലും കാര്യങ്ങളും, അല്ലാതെ ഇനിയിപ്പോൾ എന്തെങ്കിലും അക്ഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കണമെങ്കിൽ അങ്ങനെ എല്ലാത്തിനും ഞാൻ തന്നെയാണ് പോവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമൊന്നുമല്ല. എങ്കിലും ഇത് വരാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇരുവേറ്റിയായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പർച്ചേസിങ് ഡേ ആയപ്പോഴും ഞാൻ പർച്ചേസ് ചെയ്യാനൊന്നും പോയിട്ടില്ല. കാരണം എനിക്കറിയാം നാത്തവും പ്രസവിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോകേണ്ടി വരുന്നുള്ളത്. കാരണം നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഒരു അതിഥി, അതൊരു കുഞ്ഞുവാവ് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്ന് സെറ്റാക്കാനുണ്ടല്ലോ. നമ്മൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് വേണമല്ലോ നമുക്ക്. പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരാളല്ല, നമ്മളെ കുട്ടി തന്നെയാണ്. പക്ഷേങ്കിലും ഒരുപാട് രീതികളും എല്ലാം നമുക്കും ഒന്ന് വ്യത്യാസപ്പെടുമല്ലോ. അപ്പോൾ അതുവരെ നമുക്കൊരു ഹെൽപ്പായിട്ട് നിന്നെടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരാഴ്ചയിലധികം അവിടെ നിന്നു. ഇന്നലെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. പിന്നെ ഇന്നിപ്പോൾ വാങ്ങിയാലും നാളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ ഇറങ്ങുമ്പം വീട്ടിലൊക്കെ ആക്കിയിട്ട് ഇറങ്ങും. ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴായിരിക്കും ആ അത് വാങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ തന്നെ ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് തന്നെ ചിരി വരും. ബില്ലടിക്കുമ്പോൾ അവരും ചിരിക്കും. കാരണം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പോയതായിരിക്കും വീണ്ടും അതുപോലെ തന്നെ വരും. അതൊക്കെ പിന്നെ മനുഷ്യരല്ലേ, സ്വാഭാവികമാണല്ലോ അല്ലേ. ഇവിടുത്തെ ചേച്ചിമാരും അതുപോലെ തന്നെ അതർ സ്റ്റാഫുകളൊക്കെ വളരെ നല്ല സഹകരണമുണ്ട്. ചേച്ചിമാരൊക്കെ പ്രത്യേകിച്ച് നല്ല ചേച്ചിമാരാണ്, നല്ല കമ്പനിയാണ് നമ്മളോടൊക്കെ. ഇത് ഞങ്ങളുടെ നാട്ടിലെ കാവനൂരാണ് നാട്. കാവനൂരിലുള്ള അലിഫ് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് കുറച്ച് ഒരു എത്ര വർഷം കറക്റ്റ് എനിക്ക് പറയാനറിയില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിലേറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. മികച്ച രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ നല്ല വർത്തായിട്ട് നമുക്ക് സാധനങ്ങൾ, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇതുവരെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരൊന്നും ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ. ഒക്കെ മികച്ച നല്ല സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. മറ്റത് ഇവിടെ എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പച്ചക്കറികളായിട്ടും ഇവിടെ ആകെ ഒരു കുറവുള്ളത് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ മീറ്റ് ഐറ്റംസ് ഇല്ല എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അല്ലാതെ എല്ലാ കാര്യങ്ങളും, ഇനിയൊരു കുടിയിരിക്കലിനൊക്കെ വരുന്നവർക്ക് എല്ലാ സാധനങ്ങളും നല്ല വ്യത്യസ്ത കളക്ഷനിലുള്ള ഒരുപാട് ഐറ്റം സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. നമുക്ക് എല്ലാം കൂടെ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് കഴിയുന്നത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഒരു കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു ഷോപ്പ് തുടങ്ങുമ്പം ഇത്രയൊന്നും വലിപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി അങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ ബാക്കിൽ വീണ്ടും അതിൻ്റെ ഒരു പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ചുകൂടെ വലിപ്പം കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. വീണ്ടും അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് അത് ഞങ്ങൾക്കൊരു അഭിമാനം തന്നെയാണ് കേട്ടോ. പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ഇല്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളങ്ങനെ വാരിക്കൂട്ടും. എന്നിട്ട് പിന്നെ അത് അവിടെ കിടക്കും. എന്ന് കുറേ കഴിയുമ്പോഴായിരിക്കും അത് ഒരാവശ്യമില്ലാതെ വാങ്ങിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വലിച്ചെറിയുക. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നമ്മളിറങ്ങുമ്പം അതിന് കറക്റ്റായിട്ടൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ. നമുക്ക് എന്താ വേണ്ടിയതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമ്മളൊന്ന് എഴുതി വെച്ചിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷിന് ലാഭം ഉണ്ടാവും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ എത്തുകയുള്ളൂ കേട്ടോ. ഇത് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഫാൻസി സെക്ഷൻ ആണ് കേട്ടോ. ഇവിടെ ചേച്ചിൻ്റെ ആയിരുന്നു. അപ്പോൾ ചേച്ചിയെ വീഡിയോ എടുത്ത് അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചേച്ചിക്ക് ഭയങ്കര നാണം, ചേച്ചി എന്നെ ഉൾപ്പെടുത്തണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ ചേച്ചിയെ എന്ത് ചെയ്യുന്നു, മെല്ലെ നൈസായിട്ട് അങ്ങനെ കട്ടാക്കിയതാണ് കേട്ടോ. പാവമാണ് ചേച്ചി.
ഈ ഒരു സെക്ഷനിൽ വന്നത് ഞാൻ മോക്ക് നോട്ട് ബുക്കും പെന്നൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ആക്രിലിക് കളറുകളൊക്കെ വാങ്ങിക്കാറുണ്ട്. ചെറിയ രീതിയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ ഇതുവരെ കൂടിയിട്ടില്ല. ഇൻഷാല്ലാ എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കളറും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്നാണ്ട് ഞാൻ ബ്രഷും കളറൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകമാണ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. കുറച്ച് നീളം കൂടുതലായിട്ടുള്ള ഒരു ടൈപ്പ് നോട്ട് ബുക്കാണുള്ളത്. കുറച്ചുകൂടെ നന്നാവും എന്നെനിക്ക് തോന്നി അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. സാധാരണ നോർമൽ സൈസിലുള്ള നോട്ട് ബുക്ക് തന്നെയാണ് വാങ്ങിക്കാറുണ്ടായിരുന്നത്. വെറൈറ്റിയായി കണ്ടപ്പം അത് പർച്ചേസ് ചെയ്തതാണ്. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് അരിയും ഒക്കെ വാങ്ങിട്ടു. അരി ഒരു 5 kilo വാങ്ങിയിട്ടുള്ളത്, പുതിയ തരം അരിയാണെന്ന് പറഞ്ഞു. കുറുവയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിരി വാങ്ങിയിട്ടല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങി. പിന്നെ ഇതൊരു പുതിയൊരു സാധനം കേട്ടോ, നമ്മൾ എണ്ണയില്ലാതെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനും മോനിങ്ങനെ എന്താ ഇപ്പോൾ ഇത് സംഭവം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തുറന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ പിന്നെ ചേച്ചിയൊന്നും ചേച്ചിയോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് പൊരി കഴിക്കൂ. ഇപ്പോൾ കാണാട്ടെന്നാൽ എത്രയാണ് റേറ്റ്? 1 pack ബ്രെഡും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നോക്കുമ്പോഴേ ഞാൻ വാങ്ങുന്ന ബ്രെഡില്ല, മോഡേൻ്റെ ബ്രെഡാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വലിയ പിന്നെ അത്യാവശ്യമൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. പിന്നെ സ്വീറ്റ് ബണ്ണ് വാങ്ങി, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് ബണ്ണ്. മോനിഷ്ടമായി വാങ്ങി വാങ്ങി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. നല്ല ടേസ്റ്റാണ് അത് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് വാങ്ങി. ഇനി ലാസ്റ്റ് നമ്മുടെ പച്ചക്കറി പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ വീട്ടിലൊന്നുമില്ല, കാരണം ഞാൻ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും പച്ചക്കറികൾ വീട്ടിൽ കറിക്കോ ഉപ്പേരിക്കൊക്കെ ഉള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യാറില്ല, അല്ലെങ്കിൽ തറവാട്ടിലേക്ക് ഞാൻ കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ ചിലപ്പം അങ്ങനെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യുക, കാരണം കുറേ ദിവസം ഇവിടെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാ പച്ചക്കറികളും വാങ്ങേണ്ടിയിരുന്നു. ചിലത് കൊണ്ട് വെളുത്തുള്ളി ചീരുള്ളിയൊക്കെ അവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് നാശമായി പോകുന്നില്ലല്ലോ. തക്കാളിയും പച്ചമുളക് അല്ലെങ്കിൽ നമ്മൾ കറിക്ക് വാങ്ങുന്ന ഉപ്പേരിക്ക് വാങ്ങുന്നതൊക്കെ പെട്ടെന്ന് നാശമായി പോകും. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ, അപ്പം മോനൊരു ജ്യൂസ് എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ അത് കുടിക്കുകയാണ്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് അന്ന് മോന് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കലൊക്കെയായിരുന്നു. അപ്പോൾ അതിന് മീറ്റിങ്ങിന് പോയി. പോയി വന്നപ്പോഴാണ് പിന്നെ നാളെ ടീച്ചറുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറുടെ ബർത്ത്ഡേക്ക് മക്കൾസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഫ്രെയിമും അതുപോലെ കേക്കും ചെയ്യാമെന്നാണ് ഏറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത്, ഫോട്ടോ ഫ്രെയിമും മോള് ചെയ്തു, കേക്ക് ഞാനും ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഫ്രെയിം സെറ്റാക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ കാവനൂർ ടൗണിൽ പ്രിൻ്റ്, അത് ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് വരുന്നത് അങ്ങനെ വളരെ കുറച്ച് ചില ആളുകൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ പരിചയത്തിലുള്ള ഒരാളെ കടയിൽ പോയപ്പോൾ അവിടെ അതിൻ്റെ പേപ്പർ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ എന്നെ തേടി പിടിച്ച് വേറെ ഒരാളെ ഏൽപ്പിച്ചു വന്നു. പക്ഷേങ്കിലും അത് നഷ്ടമായിരുന്നു കേട്ടോ. ഇരട്ടി നമ്മൾ സാധാരണ പ്രിൻ്ററിന് എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി കൊടുത്തിട്ടാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളേക്ക് നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു നഷ്ടം നോക്കാതെ ഞാൻ അവിടുന്ന് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നേരം ഒരുപാടായിട്ടുണ്ടായിരുന്നു. നേരം ഏകദേശം ഊണയിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മോന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സ്മൂത്തിൻ്റെ ജ്യൂസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്. പിന്നെ കുറച്ച് ഉപ്പേരിക്ക്, മോന് ഭയങ്കര ഇഷ്ടമാണ് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ മോനും വേണ്ടിയാണ് പ്രത്യേകം ഞാൻ തിരിക്കുന്നത്, ചെറിയ മോൻ കേട്ടോ. അത് മക്കൾസിന് ഈ കളറ് ചോറിൽ വരുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. ഈ ബീറ്റ്റൂട്ടിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാവാൻ മാത്രമുണ്ടോ സ്കൂളിലേക്ക് ചോറൊക്കെ കൊണ്ടുപോകാറുള്ളത്? കാരണം ആ ഒരു കളറായി കാണാൻ വേണ്ടി എന്നോട് പറയും റെഡ് ചോറ് അമ്മ അന്നുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ തന്നെ ബീറ്റ്റൂട്ട് ഉണ്ടായാലും അവന് ചോറ് കൊടുത്തേക്കും. പിന്നെ ഒരു കാപ്സിക്കും ഇട്ടു. പിന്നെ നമുക്ക് എന്താ പറയുക, ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ച് പോലെയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ്. ഇടയ്ക്ക് മോക്കൊരു ഭ്രാന്താണ്, നമുക്കൊരു എന്താ പറയുക, വൈകുന്നേരം എന്തെങ്കിലും അങ്ങനെയുള്ള ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ്. അവൾ തന്നെ ആയിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യത്തിന് 2-3 ചെറുനാരങ്ങ എടുത്തു. ചെറുനാരങ്ങ ഒരുപാട് ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ ഇടയ്ക്ക് എനിക്ക് പ്രഷർ ലോ ആവുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ഞാനത് കരുതാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകണ്ടേ? പിന്നെ കഞ്ഞിവെള്ളം എപ്പോഴും നമ്മൾ വീട്ടിൽ സ്റ്റോക്കായിട്ടുണ്ടാവുമൊന്നുമില്ലല്ലോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 10 മുട്ടയും കൂടെ എടുത്തു. പിന്നെ മല്ലിച്ചപ്പ് കേട്ടോ, മല്ലിച്ചപ്പ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ മല്ലിച്ചപ്പിനുള്ള ക്യാഷ് പ്രത്യേകം ഞാൻ കൊടുക്കാറൊന്നുമില്ല. വാങ്ങുന്ന പച്ചക്കറിയിലേക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോരും. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ, ഇനി ബില്ലടിക്കണം, വീട്ടിൽ പോകണം. അപ്പോഴേക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്ക് അതിനെ കൊണ്ടുവരണം. അങ്ങനെ ബിസി തന്നെ, അല്ലാതെ എന്താ പറയുക, ലൈഫ് മുഴുവൻ ബിസി ആയിരുന്നു. അപ്പോൾ ഇതാ ബില്ലടിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഫ്രണ്ട് ഭാഗത്തിൻ്റെ ബേക്കറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സുകളും അതുപോലെ എന്താ പറയുക കുറച്ച് മിഠായികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ലൂസിലാണ് ഞാൻ ജംസ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കാറുള്ളത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് എന്ന് പറയണേ. പിന്നെ ഇതാണ് ഏറ്റവും ഫ്രണ്ടിലെ ഭാഗങ്ങൾ കേട്ടോ, നിറയെ ഫ്രൂട്ട്സുകളോ അല്ല ബേക്കറികളോ മിഠായികളോ ഒക്കെ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ചെറിയ കുഞ്ഞു ഡബയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് തേനിലിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണോ, 20 rupees ഉള്ളൂ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കണം എന്നൊക്കെ ഉള്ളവർക്ക് കുറച്ച് ചെറിയ രൂപക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് അതിനേക്കാൾ കുറച്ചുകൂടെ വലുത്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ 20 rupees വാങ്ങിയാൽ മതി. എന്തായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.